എല്ലാവർക്കും നമസ്കാരം. കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹാലിളകി എന്തൊക്കെ വിളിച്ചു പറഞ്ഞ് കേരളത്തിനെതിരായ വലിയ പ്രതിഷേധത്തിലാണ്. സുരക്ഷാ വീഴ്ച, മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി, തന്നെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമം, സാമ്പത്തിക അടിയന്തരാവസ്ഥ വേണം, ക്രമസമാധാനം തകർന്നു, ഇങ്ങനെ ഒരു പറ്റം ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഗവർണർ ഉന്നയിക്കുന്നത്. ഇതാണ് ഗവർണറും കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥ പ്രശ്നങ്ങളെയും വസ്തുതകളെയും മറച്ചുവെക്കുകയാണ്. അതെന്തൊക്കെയാണ്? ഗവർണർ കഴിഞ്ഞ 4 കൊല്ലമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ 10% പോലും പിന്തുണയില്ലാത്ത ബി ജെ പിക്ക് സർവകലാശാലകൾ തീറെഴുതി കൊടുക്കാനുള്ള കുതന്ത്രങ്ങളാണ് പയറ്റുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഗവർണർമാർ ഈ പണി ചെയ്യുന്നില്ല. എന്താണ് കാരണം? കേരളത്തിൻ്റെ അടിത്തറ മികച്ച വിദ്യാഭ്യാസം ആണ് എന്നതാണ്. മികച്ചത് എന്ന് മാത്രമല്ല, അതിൽ മതനിരപേക്ഷതയുണ്ട്. മറ്റ് മതങ്ങളെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്, പോരടിക്കാനല്ല. കേരളം ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നതും ഈ വിദ്യാഭ്യാസ അടിത്തറയിലാണ്. പൊതുവിദ്യാഭ്യാസം സർക്കാർ നേരിട്ട് നടത്തുന്നതായതിനാൽ അതിൽ കൈകടത്താൻ ഗവർണർക്കാവില്ല. അതുകൊണ്ട് ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തി സർവകലാശാലകൾ കൈയടക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. അതിനനുസരിച്ചെന്നല്ല, അതേക്കാൾ ആവേശത്തോടെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ശ്രമം, RSSകാരെ VCമാരാക്കാനോ ചാർജ് കൊടുക്കാനോ ശ്രമം, സർവകലാശാലകൾ കൊടുക്കുന്ന ഒരു പേരും അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ചാൻസലറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ പരമാധികാരം ഗവർണർക്കുണ്ടോ? ഇല്ല. ഇത് ജനാധിപത്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ വലുതല്ല ഗവർണർ പദവിയെന്ന് എത്രയോ പ്രാവശ്യം അടുത്തയിടെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന ധിക്കാരമാണ് RSSന്റെ പിൻബലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കാലിക്കറ്റ് കേരള സർവകലാശാലകളിലെ സെനറ്റുകളിൽ RSS നേതാക്കളെ കുത്തി നിറച്ചിരിക്കുകയാണ്. അതൊരു വെല്ലുവിളിയാണ്. സർവകലാശാല കൊടുത്ത പട്ടിക കൊട്ടയിലിട്ട് ഏകാധിപതിയെപ്പോലെ RSSകാരെ നിയമിക്കുകയായിരുന്നു. മെറിറ്റിനെക്കുറിച്ച് നിരന്തരം വാതോരാ സംസാരിക്കുന്നയാളാണല്ലോ ഈ ഗവർണർ. ഇപ്പോൾ ഈ കാലിക്കറ്റ് കേരള സെനറ്റിലേക്ക് നിയമിച്ചത് എന്ത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ മെറിറ്റ് മിണ്ടുന്നുണ്ടോ? സർവകലാശാല കൊടുത്ത പട്ടികയിൽ അതത് മണ്ഡലങ്ങളിലെ വിദഗ്ധരുടെ പകരം വയ്ക്കാനാവാത്ത പാനലാണ് നൽകിയത്. ഗവർണർ സ്വയം ഉണ്ടാക്കിയ പച്ചതോ? RSS VHP നേതാക്കൾ എന്ന ഒറ്റ പരിഗണനയാണ്. ബിയും സിയും ഗ്രേഡ് കിട്ടിയവരും പരീക്ഷാഫലം പോലും പുറത്ത് പ്രസിദ്ധീകരിക്കാത്തവരുമായ വിദ്യാർത്ഥികളെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് നിയമിച്ചത്. അവരുടെ യോഗ്യത ABVP-ക്കാരാണ് എന്നത് മാത്രമാണ്. ഇവിടെ പോയി മെറിറ്റ് വാദം. കേരളത്തിലെ 8 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. നീതിയും നിയമവും നടപ്പാക്കാനാണ് തൻ്റെ ശ്രമമെന്ന് പറയുന്ന ഈ ഗവർണർ ഇങ്ങനെയാണ് നീതി നടപ്പാക്കുന്നത്? സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അംഗീകരിക്കാത്ത സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നോക്കി നിൽക്കണോ ഇവിടുത്തെ ജനങ്ങൾ? വാസ്തവത്തിൽ അത് ഇനിയും വേണ്ടത്ര പ്രതിഫലിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വസ്തുതാപരമായി ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ SFA സമരത്തെ കാണേണ്ടത്. അവർ വളരെ നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമാണ്. ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവർ സമരം ചെയ്യും. കേരള സർവകലാശാല ലൈബ്രറിക്ക് സമീപം വിദ്യാർത്ഥികൾ ഗവർണറുടെ കാറിന് മുന്നിലെത്തി പ്രതിഷേധിച്ചെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അവർ പിൻവാങ്ങി. ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അതിനെ ഗവർണർ വ്യാഖ്യാനിച്ച് എങ്ങനെയൊക്കെയാണ്? രാജ്യത്താദ്യമായി ഒരു ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി നാട്ടുകാരെ മുഴുവൻ പച്ചത്തെറി വിളിച്ച് അലർന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ഗവർണറാണോ മലയാളികളെ സംസ്കാരവും രാഷ്ട്രീയവും പഠിപ്പിക്കാൻ വരുന്നത്? മാത്രമല്ല, ചൊവ്വാഴ്ച ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളുടെ വെല്ലുവിളിച്ച എന്താണ്? താനാണ് നിയമപ്രകാരം സർവാധികാരി, 16 താൻ കോഴിക്കോട് വരുന്നുണ്ട്, തടയാമെങ്കിൽ തടഞ്ഞോ എന്നീ വെല്ലുവിളികളാണ് നടത്തുന്നത്. ധിക്കാരത്തിന് കയ്യും കാലും വെച്ച ഗവർണർ എന്ന് മാത്രമേ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ഗവർണറെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ഇത്ര ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് വളരുന്ന ഒരു പ്രശ്നത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എങ്ങനെയാണ് വഴിതിരിച്ചുവിടുന്നത് എന്നതും ഗൗരവമേറിയ കാര്യമാണ്. സർവകലാശാലകളെ അയോഗ്യരായ RSSകാർക്ക് നിരങ്ങാൻ അവസരമുണ്ടാക്കുന്ന ഗവർണറുടെ ധിക്കാരത്തിന് പരിപൂർണ പിന്തുണ നൽകുന്നു ഇവർ. VD സതീശനും K സുധാകരനും മത്സരിച്ചാണ് ഗവർണറെ പിന്തുണയ്ക്കുന്നത്. RSS വൽക്കരണത്തിന് എതിരാണെങ്കിൽ എന്താണ് കോൺഗ്രസ് ലീഗ് ചെയ്യേണ്ടിയിരുന്നത്?
കാലിക്കറ്റ് സർവകലാശാല സെനറ്റിൽ ബഹുഭൂരിപക്ഷം ആർ എസ് എസ്സുകാരുടെ വാലറ്റത്ത് ഏതാനും കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഗവർണർ നിയമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അന്തസ്സുള്ളവരാണെങ്കിൽ അന്ന് തന്നെ ആ സ്ഥാനം രാജിവെച്ച് പോകില്ലേ? അപ്പോൾ എന്താണ് അർത്ഥം? കേരളം എങ്ങനെ തുലഞ്ഞാലും ഇടതുപക്ഷ സർക്കാർ ഇല്ലാതാവണമെന്ന അതീവ ഗുരുതരമായ അജണ്ടയാണ് നടപ്പാക്കാൻ നോക്കുന്നത്. നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഈ അജണ്ടയെല്ലാം കുത്തി ഒഴുകിപ്പോകും എന്നതിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഓർത്തുകൊള്ളുക, ഈ കളി തിരിക്കളി തന്നെയാണ് എന്നത് വസ്തുതയാണ്. നന്ദി, നമസ്കാരം.